നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിലുള്ള ഒരുക്കത്തിലാണ് ബ്രസീലിയൻ ദേശീയ ടീം ഉള്ളത്. റോഡ്രിഗോ ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. കോപ്പയിൽ 10 നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം 10 നമ്പർ ജേഴ്സിയെ കുറിച്ചും നെയ്മർ ജൂനിയറെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ജേഴ്സി ഞാൻ അണിയുന്നു 10 നമ്പർ ഈ ടൂർണമെന്റിലെങ്കിൽ പോലും ഇത് നെയ്മർ ജൂനിയറുടെ ജേഴ്സിയാണ്, ഞാനത് നെയ്മറോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ നെയ്മറാണ് തന്റെ ഐഡോൾ, നെയ്മറിൽ നിന്ന് ഒരുപാട് ഉപദേശങ്ങൾ താൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. നമുക്കുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലെയർ നെയ്മറാണ്, അദ്ദേഹത്തിൽ നിന്നാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്നൊക്കെയാണ് റോഡ്രിഗോ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ റോഡ്രിഗോ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, നെയ്മറുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെയോ അതിനു മുമ്പോ ഒക്കെ സംസാരിച്ചിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. എപ്പോഴും അദ്ദേഹത്തോട് ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 10 നമ്പർ ജേഴ്സി അണിയുന്നുണ്ടെങ്കിലും ഈ ജേഴ്സി അദ്ദേഹത്തിൻ്റെതാണെന്ന്. ഞാനിപ്പം ഒരു ചെറിയ മൊമെന്റിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് നെയ്മറിന്റെ തിരിച്ചുവരവിന് വേണ്ടി. അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരി വരും, എൻ്റെ കണ്ണുകൾ തിളങ്ങും. കാരണം എൻ്റെ ഐഡോളാണ് നെയ്മർ ജൂനിയർ, അദ്ദേഹം പന്ത് കളിക്കുന്നതാണ് ഞാൻ ഏറ്റവും അധികം കണ്ടിട്ടുള്ളത്. സോ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷം നൽകും. ഞങ്ങൾ സംസാരിക്കുന്നു, പിന്നെ അദ്ദേഹം ട്രെയിനിങ്ങിലേക്കും അതുപോലെ ഹോട്ടലിലേക്കും ഒക്കെ വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൽ നിന്ന് ചെറിയ ടിപ്സ് ഞാൻ വാങ്ങുകയും ചെയ്യും. നെയ്മറാണ് നമുക്കുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ. സോ ഏറ്റവും ബെസ്റ്റിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് റോഡ്രിഗോ പറഞ്ഞത്. അപ്പം സ്വാഭാവികമായിട്ടും ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വെയിറ്റ് കൂടിയ ജേഴ്സി, 10 നമ്പർ ജേഴ്സി, പെലെ അണിഞ്ഞ അതേ 10 നമ്പർ ജേഴ്സി അണിഞ്ഞ് ഈ കോപ്പ അമേരിക്കയിൽ കളിക്കാൻ പോവുകയാണ് റോഡ്രിഗോ എന്ന യുവതാരം. അപ്പോൾ 10 നമ്പറിൻ്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ബ്രസീലിൻ്റെ 10 നമ്പർ ജേഴ്സി അണിയുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജേഴ്സി അണിയുക എന്നുള്ളത് ഒരു ഓണറായിട്ടാണ് ഞാൻ കാണുന്നത്. ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ അത്രയധികം പ്രാധാന്യമുള്ളൊരു ജേഴ്സിയാണിത്. എനിക്കത് വളരെ നന്നായിട്ട് അറിയാം, ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ് എന്നറിയാം. ആ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡ്രസ്സിംഗ് റൂമിൽ എപ്പോഴും പറയാറുള്ളത് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ താരങ്ങളുടെ മേൽ മാത്രമായിട്ട് റെസ്പോൺസിബിലിറ്റി വെക്കാറില്ല. സോ എല്ലാവരും അവരുടേതായിട്ടുള്ള റോള് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, നല്ല രൂപത്തിൽ ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ട് മാറേണ്ടതുമുണ്ട്. അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. ബട്ട് ഓഫ് കോഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജേഴ്സി അണിയുന്നു എന്നുള്ളത് ഒരു ഓണർ തന്നെയാണ്, അതൊരു വലിയ സന്തോഷമാണ്. ഈ ജേഴ്സി അണിയാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. എൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കറിയാം, എല്ലാ ദിവസവും കൂടുതൽ ബെറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ വേൾഡ്, ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകൾ എന്നിലാണ് ഈ ഒരു ജേഴ്സി അണിയുമ്പോൾ എന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നന്നായിട്ട് പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടതുമുണ്ട്, അവരുടെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഉയരേണ്ടതുണ്ട് എന്നുകൂടി റോഡ്രിഗോ പറയുന്നു. ഏതായാലും നെയ്മർ ജൂനിയർ ഇല്ലാത്ത സ്ഥിതിക്ക് 10 നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കളത്തിലേക്ക് ഈ കോപ്പ അമേരിക്കയിൽ ബ്രസീലിൻ്റെ നിരയിൽ ഇറങ്ങാൻ പോകുന്നത് റോഡ്രിഗോയാണ്. അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുകയും ചെയ്തു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും കാണാം.